ഇരുപത്തി ഏഴാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന വേദിയിലാണ് രഞ്ജിത്തിന് കൂവൽ നേരിടേണ്ടി വന്നത് സ്വാഗത പ്രസംഗത്തിനിടയിൽ രഞ്ജിത്തിന് കൂവൽ നേരിടേണ്ടി വന്നിരുന്നു നൻപകൻ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് സീറ്റ് കിട്ടാത്തതിലെ പ്രതിഷേധമാണ് സമാപന ചടങ്ങിൽ ഡെലിഗേറ്റുകൾ പ്രശ്നമുണ്ടാക്കിയത് അതോടെ വേദിയിൽ നിന്ന രഞ്ജിത്ത് എനിക്ക് ഈ കൂവലൊന്നും പുത്തരിയല്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എസ് എഫ് ഐയിൽ തുടങ്ങിയതാണ് ഈ ജീവിതം അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല അതിന് ആര് ശ്രമിച്ചാലും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും പറഞ്ഞു അതുപോലെ തന്നെ ആൾക്കൂട്ട പ്രതിഷേധം നായ്ക്കൾ കുറയ്ക്കുന്നത് പോലെയാണെന്നും രഞ്ജിത്ത് പറഞ്ഞു ഈ വാക്കുകൾ ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായി ഇപ്പോഴത്തെ വൈറലാകുന്നത് രഞ്ജിത്തിന്റെ ഈ വാക്കുകൾക്കുള്ള പ്രതിഷേധം ഹരീഷ് പേരടി ഫേസ്ബുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത് കൂവിയും കുറച്ചുമാണ് ഹരീഷ് പേരടി പ്രതിഷേധം അറിയിച്ചത് താനടക്കമുള്ള പൊതുസമൂഹത്തിന്റെ നികുതിപ്പണം കൊണ്ട് നടത്തുന്ന ചലച്ചിത്രമേളയിൽ പ്രതിഷേധിച്ചവരെ പട്ടികളും നായ്ക്കളുമായി ഉപമിച്ച രഞ്ജിത്തിന്റെ മാഡമ്പിത്തരത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ കൂവലും കുറയും എന്ന് പറഞ്ഞിട്ട് ദേവാസുരത്തിലെ വന്ദേ മുകുന്ദ ഹരേ എന്ന പാട്ടിന്റെ ഈണത്തിൽ ഹരീഷ് കോവി പിന്നാലെ രണ്ട് മൂന്ന് തവണ കുരച്ചതിനു ശേഷം മേലാൽ ഈ തമ്മാടിത്തരം ആവർത്തിക്കരുത് എന്ന താക്കീത്ത് നൽകിയതിനു ശേഷമാണ് വീഡിയോ അവസാനിപ്പിച്ചത് നിരവധി പേരാണ് വീഡിയോ ലൈക്കും കമന്റുമായി എത്തിയത് ഞാനടക്കമുള്ള പൊതുസമൂഹത്തിന്റെ നികുതിപ്പണം കൊണ്ട് നടത്തുന്ന ചലച്ചിത്രമേളയിൽ മേളയിൽ പ്രതിഷേധിച്ചവരെ പട്ടികളും നായ്ക്കളുമായി ഉപമിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ മാടംബിത്തരത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ കൂവലും കുരയും

ഇത്തരം തെമ്മാടിത്തരങ്ങൾ ആവർത്തിക്കാതിരിക്കുക